ever told her? Papa? Grandma. വീണ്ടും നമ്മള് തിരിച്ചു വന്നിരിക്കുന്നു. ഇന്ന് മാപ്പൂവിന് കുറച്ച് ചെറിയ ചെറിയ കുട്ടി ഡൗട്ട്സുകളാണ്. ബ്ലാക്ക് ഫംഗസിനെ കുറിച്ച്, കൊറോണ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് ചെറിയ ചെറിയ സംശയങ്ങൾ എപ്പോഴും ചോദിക്കും. അപ്പൊ അവള് പറഞ്ഞു അമ്മാമനെ ഇന്റർവ്യൂ ചെയ്യണ പോലെ ചെയ്യാൻ. ബ്ലാക്ക് ഫംഗസ് മ്യൂക്കർ മൈക്കോസിസ് ഫംഗസ് ആണ്. ബ്ലാക്ക് ഫംഗസ് അന്തരീക്ഷത്തിൽ ഇത് ഇങ്ങനെ മറന്നു മറന്നു ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ എൻവയോൺമെന്റ് മീൻസ് അപ്പോ നമുക്ക് ഈ വേൾഡിലുള്ള എല്ലാവർക്കും ബ്ലാക്ക് ഫംഗസ് കിട്ടില്ലേ? ഇമ്മ്യൂണിറ്റി പവർ കുറഞ്ഞ ആളുകളിലേക്കാണ് ഈ ഫംഗസ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുക. അതായത് ഇപ്പോ കോവിഡ് വന്നു പോയിട്ടുള്ളവരുടെ ഇമ്മ്യൂണിറ്റി എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഏതൊരു ബോഡിയാണോ വീക്കാവുന്നത് അവരുടെ ബോഡിയില് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ ഇമ്മ്യൂണിറ്റി കുറവായത് കൊണ്ട് ആ ബോഡിയിലേക്ക് ഇവൻ കയറി ഒരറ്റപ്പെടുത്താണ്. മനസ്സിലായ? അതുകൂടാണ്ട് ഓരോരോ രോഗങ്ങൾ ഉണ്ടല്ലോ മോളെ, കിഡ്നി ഫെയിലിയർ, ഹൈ ഷുഗർ പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ്, ക്യാൻസർ വന്നവർക്ക്, ഇവർക്കൊക്കെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് അവരെയും പെട്ടെന്ന് അഫക്റ്റ് ചെയ്യും. നല്ല ഹെൽത്തിയായ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് അഫക്റ്റ് ചെയ്യില്ല. മനസ്സിലായോ? ഇത് പേഴ്സൺ ടു പേഴ്സൺ പകരുന്ന ഒരു അസുഖമല്ല. എന്തെങ്കിലും ഒരു സിംപ്റ്റംസ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡോക്ടറുടെ അഡ്വൈസ് എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഒരു സ്റ്റെപ്പ്. ഹോസ്പിറ്റലിൽ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. നടപടി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവണ്ട്. ബ്ലാക്ക് ഫംഗസിന്റെ എന്തെങ്കിലും ഒരു സിംപ്റ്റം കണ്ട ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ച് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചിട്ട് ഡോക്ടർ പറയുന്നത് അപ്പം തന്നെ അതേപോലെ നമ്മൾ അനുസരിക്കണം. അതല്ലെങ്കിൽ അതൊരു ഡേഞ്ചർ സ്റ്റേജിലേക്ക് അത് പോയിക്കൊണ്ടിപ്പോകും. എന്താ മോനെ, അമ്മ ഇവിടെ ഒരു വലിയ ഡൗട്ട് പറഞ്ഞോ? നിനക്ക് എന്ത് ഡൗട്ടാടാ? എന്താ ഡൗട്ട്? പുറത്ത് പോണോ? ചുറ്റു അമ്മയുടെ പൊന്നിന് എന്താ വേണ്ട? എന്താടാ അതിന്? അതിന് ക്യാമറ കണ്ടാകും വേഗം സ്ഥലം വിടും. അവന് ഫോട്ടോയ്ക്ക് ഫോക്കസ് ചെയ്യണമെന്ന് ഇഷ്ടമില്ല. അപ്പൊ അമ്മാമ പറഞ്ഞ പോലെ അപ്പൊ സിംപ്റ്റംസ് എന്താണ് ഈ ബ്ലാക്ക് ഫംഗസ്? എന്താണ് ഇപ്പൊ COVID-19 സിംപ്റ്റംസ് ഉണ്ടല്ലോ, അങ്ങനെ തന്നെ ഈ ബ്ലാക്ക് ഫംഗസിന് എന്താണ് സിംപ്റ്റംസ്? ബ്ലാക്ക് ഫംഗസിന്റെ സിംപ്റ്റംസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ നോസ് നമ്മുടെ മൂക്ക് അടയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ബ്രീത്ത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ട് പോലെ ഒരു പെയിൻ വരും. ഫേസിന്റെ ഒരു സൈഡിൽ ഒരു കളർ ചേഞ്ച്, തലവേദനയ്ക്കും കണ്ണ് ചുവക്കും നാവിനും ഒക്കെ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. കോവിഡ് വന്ന് മാറിയവർക്ക് ഈ മൂക്കടപ്പൊക്കെ വരുമ്പോൾ നമ്മളത് കോവിഡിന്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ വെച്ചുകൊണ്ടിരിക്കാതെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ കൊറോണ വന്ന് നമുക്ക് നമ്മുടെ ഇമ്മ്യൂണിറ്റി പോയി കിടക്കല്ലേ മോനെ. അതാവണമെന്നില്ല, ബ്ലാക്ക് ഫംഗസും ആവണമെന്നില്ല, പക്ഷെ ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. ബ്ലാക്ക് ഫംഗസ് പേര് വരാൻ കാരണം ഈ ഫംഗസ് ബ്ലാക്ക് ആയതുകൊണ്ടാണ്. അപ്പൊ വാവ ചോദിച്ചത് അതിന്റെ കളറ് ഒരിക്കലും ഒരു ബ്ലാക്ക് ഫംഗസിന്റെ കളർ ആയിട്ടല്ല അതിനൊരു ബ്ലാക്ക് ഫംഗസ് എന്ന പേര് വന്നത്. ബ്ലാക്ക് ഫംഗസ് എഫക്റ്റഡ് ആകുന്ന ഏരിയയിലെ ടിഷ്യൂസുകൾ അതിൻ്റെ സെല്ലുകൾ ചത്തുപോകും, ഡെഡാവും. അപ്പൊ അവിടെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാത്തോടത്ത് അവിടെ ആ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും. ഈ ബ്ലാക്ക് ഫംഗസ് എഫക്റ്റ് ചെയ്യുന്ന ഭാഗം ശരിക്കും ബ്ലാക്ക് കളറാണ്. അപ്പൊ അതാണ് ഈ ബ്ലാക്ക് ഫംഗസ് എന്നാണ് ഞാൻ കേട്ടേക്കണത്. ബ്ലാക്ക് ഫംഗസ് വന്ന ആൾക്കാർക്ക് ഇപ്പൊ എങ്ങനെയാണ് അത് ട്രീറ്റ് ചെയ്യുക? ട്രീറ്റ്മെന്റ് എങ്ങനെയാണ് ചെയ്യുക? ഇതിന് ശരിക്കും പറഞ്ഞാൽ വീട്ടിലൊന്നും ഒരു ട്രീറ്റ്മെന്റ് ഒന്നും ഇല്ല. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആവുക, അത് തന്നെ ട്രീറ്റ്മെന്റ്. എന്നിട്ട് കൂടുതൽ സ്റ്റേജ് ഒരുപാട് വഷളായിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഭാഗം റിമൂവ് ചെയ്യുകയാണ്. കണ്ണിൻ്റെ ഭാഗമാണെങ്കിൽ കണ്ണെടുത്ത് കളയും, ചീക്കിൻ്റെ ഭാഗമാണെങ്കിൽ ചീക്കെടുത്ത് കളയും. അങ്ങനെ ചെയ്യും. ഇപ്പോൾ ഒന്നും എടുത്ത് കളയണ്ട, പാപ്പ പേടിക്കണ്ട. ഇമ്മ്യൂണിറ്റി കൂട്ടുക എന്നുള്ളതാണ്. ഈ വാക്സിനേഷൻ മസ്റ്റായിട്ട് എല്ലാവരും എടുക്കണം. ഹൈജീൻ, വൃത്തി, മാസ്ക് യൂസ് ചെയ്യുന്ന, ഹാൻഡ് വാഷ്, ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഫുഡുകൾ നമ്മൾ ധാരാളം കഴിക്കണം. അല്ലമ്മ, ഇപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനുള്ള ഫുഡ് ടൈപ്പ് എന്തൊക്കെയാണ്? ഇമ്മ്യൂണിറ്റി ഉള്ള ഫുഡ് എന്ന് പറയുന്നത് ഈ
പുളിച്ച സാധനങ്ങളിൽ ദോശമാവ് ഇഡലി തൈര് 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 ലെമൺ മുസമ്പി എഗ്ഗ് കഴിക്കണം നമ്മള് എഗ്ഗൊക്കെ ഇങ്ങനെ തീർന്നു അപ്പൊ അത് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോള് കൊറോണ വരും കൊറോണ വന്ന് ഇമ്മ്യൂണിറ്റി പോയവർക്ക് ബ്ലാക്ക് ബാബ ഈ ഹോം ഡെലിവറി കൊണ്ടുവരുന്ന കൊണ്ടുവരില്ലട കണ്ണ അപ്പൊ നമ്മളത് വളരെ സേഫായിട്ട് വാങ്ങിച്ച് സാനിറ്റൈസ് ചെയ്ത് അത് പാക്കറ്റ് വാങ്ങുമ്പോൾ നമ്മൾ മാസ്ക് വെക്കണം അവർക്കിടെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ ഓടിപ്പോയിട്ട് ചിലപ്പോൾ അവരുടെ മാസ്ക് ചിലപ്പോൾ ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പം മാസ്ക് ആണ് ഏറ്റവും പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പിന്നെ എന്താണ് ശരിക്കും അമ്മാമ വല്ല ഇപ്പൊ പാക്കേജിങ് അല്ലെങ്കിൽ വല്ല സോ എന്താണ് അമ്മാമയുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്യുമ്പോ അമ്മാമ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാല് പാക്കറ്റ് ഓർഡർ ചെയ്ത് അവിടെ എന്താണ് ഒരു സീറ്റ് പോലത്തെ ഉണ്ട് അവിടെ വെച്ചിട്ട് അല്ല പുറത്ത് ഗേറ്റിന്റെ അവിടെ ഒരു ബക്കറ്റ് വെച്ചിരിക്കുന്നു ആ ബക്കറ്റിലേക്ക് സാധനം കൊണ്ടുവന്ന് എന്നിട്ട് അത് ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് മാത്രമാണ് സാനിറ്റൈസ് ചെയ്ത് സ്പ്രേ അടിക്കും സ്പ്രേ ഒക്കെ അടിച്ച് കഴിഞ്ഞ് അത് കൊണ്ടുവന്ന് അതിന്റെ ഫസ്റ്റ് പേപ്പർ എടുത്ത് ഞാൻ ചെയ്യുന്ന കാര്യം അത് കളഞ്ഞ് അമ്മാമ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വെരി വെരി പാക്കേജിങ് ഒക്കെ ആണെങ്കിൽ അതെടുത്ത് ഉള്ളിൽ കൊണ്ടുവന്ന് സാനിറ്റൈസ് അമ്മാമ കൈ ചെയ്തിട്ട് സാനിറ്റൈസർ ഫുള്ള് ആ പാക്കേജിൽ അടിച്ചിട്ട് അമ്മാമ അത് അവിടെ ഇച്ചിരി നേരം തന്നെ 5-10 minutes അവിടെ വിൽക്കും എന്നിട്ട് പോയി കൈ കഴുകിയിട്ട് ശരിക്കും പറഞ്ഞാൽ അതിനെ സാനിറ്റൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് കൈ കഴുകാൻ പറ്റില്ല പക്ഷെ അമ്മാമ ഓവർ ഹൈജീൻ ആണ് ഓവർ ഹൈജീൻ ആളാണ് അപ്പൊ അത് കഴിഞ്ഞ് 10-15 minutes കഴിഞ്ഞിട്ട് പാക്കേജിങ് പോയി എടുത്ത് ഉള്ളില് കിച്ചണില് വന്ന് വെക്കും അങ്ങനെയാണ് അമ്മാമ്മയുടെ ഒരു ഫുഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം ചെറുപയറൊക്കെ ഭയങ്കര നല്ലതാട്ടോ ചെറുപയർ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയാണ് കഴിക്കുമ്പോ ഈ ചെറുപയർ എന്ന് പറയുമ്പോ പക്ഷെ ഒത്തിരി പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഒരു ഫുഡാണത് അത് നമ്മള് ഒരിക്കലും ഉപേക്ഷിക്കരുത് ഡെയിലി നമ്മുടെ മുളപ്പിച്ചിട്ടോ വറുത്തോ പൊടിച്ചോ വേവിച്ചോ എങ്ങനെ വേണേലും ചെറുപയർ ധാരാളം കഴിക്കണത് നല്ലതാ പാപ്പുവിന് ഒരിച്ചിരി മടിയാണ് ചെറുപയർ കഴിക്കാൻ ഞാന് പക്ഷേ ചെറുപയർ ഞാൻ അരച്ച് ഉഴുന്നു കൂട്ടി അരച്ചിട്ട് പാപ്പുവിന് അങ്ങനെ ഞാൻ കൊടുക്കും അങ്ങനെ ചെയ്യുമ്പോ ആ ചെറുപയറിന്റെ ടേസ്റ്റ് ആയിട്ട് അങ്ങനെ അമ്മാവ് വേറെ വേറെ സാധനങ്ങളൊക്കെ കൂട്ടി കഴിക്കും അപ്പൊ ആ ചെറുപയറിന്റെ ആ ടേസ്റ്റ് അങ്ങോട്ട് അങ്ങനെ നമുക്ക് അറിയാം അങ്ങനെയാണ് അമ്മാമ്മയുടെ ഒരു മെത്തേഡ് ഇടയ്ക്ക് വന്നോളൂ എന്റെ അടുത്തേക്ക് കാലങ്ങളായിട്ട് കണ്ടുവരുന്ന ഒരു സാധനമാണ് തുണികളിൽ കാണുന്ന കറുത്ത പാടുകൾ അതൊക്കെ കാണുമ്പോ നമുക്ക് ഒരു പേടി നമ്മുടെ മനസ്സിലേക്ക് വരരുത് ഒരിക്കലും വരരുത് മുഖത്ത് ചിലപ്പോ ചെറിയൊരു റെഡ് കളറോ കറുത്ത കുത്തു പോലെ എങ്ങനെ കാണുമ്പോ അത് നമുക്ക് എന്തിന്റെങ്കിലും ഒരു ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും പാനിക് ആവാതെ വേഗം ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ഡോക്ടർ തന്നെ കണ്ട മതി ബ്ലാക്ക് ഫംഗസ് ആവണമെന്നില്ല അപ്പൊ അതുകൊണ്ട് എല്ലാവരും സേഫ് ആയിരിക്കുക പിന്നെ അമ്മാമ പറഞ്ഞു പാനിക് അത് ഞാൻ പറയാൻ പറഞ്ഞു ഇപ്പൊ ബ്ലാക്ക് ഫംഗസ് സിംപ്റ്റംസോ ബ്ലാക്ക് ഫംഗസിന്റെ ഇതൊക്കെ വരികയാണെങ്കിൽ പാനിക് ആയത് പാനിക് മേക്സ് ഇറ്റ് വേഴ്സ് അല്ലേ പാനിക് ചെയ്യുമ്പോ നമ്മൾ അത് വേഴ്സ് ആവും ഫസ്റ്റ് തിങ് വി ഷുഡ് ഡു ഇസ് നോട്ട് പാനിക് കോൾ ദ ഡോക്ടർ എന്റെ സിംപ്റ്റംസ് കഴിഞ്ഞാണോ അതൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്യാം ഡോക്ടറുടെ പോലെ സംസാരിക്കുന്നത് പക്ഷെ എനിക്ക് ഡോക്ടർ ആവാൻ ചെയ്യില്ല കാരണം എനിക്കിത് ഡോക്ടറെ പോലെയൊക്കെ ആള് സംസാരിക്കുന്ന പക്ഷെ ഒരു കാര്യമുണ്ട് ഡോക്ടറുടെ അതൊരു പാറ്റിനെ തൊടൂല്ല പ്രാണീനെയും തൊടൂല്ല ബ്ലാക്ക് ഫംഗസിന്റെ ഒരു പിക്ചർ കണ്ടാലും ബോധം കിട്ടും ആള് ആള് ഭയങ്കര വിവരണമൊക്കെയാണ് കേട്ടോ എന്നാലും അവൾക്ക് ഒരുപാട് ഡൗട്ട്സുകൾ എപ്പോഴും എന്നോട് ഇങ്ങനെ ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോദിക്കുക അപ്പൊ ഞാനിങ്ങനെ മോളോട് പറഞ്ഞു ഈ പാപ്പു ഇങ്ങനെ ഓരോരോ ഡൗട്ടുകൾ ഈ ഫംഗസിന്റെ ഒക്കെ ചോദിക്കേണ്ടല്ലോ അപ്പൊ ആർക്കെങ്കിലും ഒരു ഉപകാരപ്രദമാണെങ്കിൽ അത് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വ്ളോഗ് സെറ്റാക്കി ഇനിയിപ്പോ എനിക്ക് നിങ്ങളോടൊരു റിക്വസ്റ്റ് എന്താ വെച്ചാല് നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് നിങ്ങളുടേതായ എന്തെങ്കിലും സജഷൻസ് ഒപ്പീനിയൻസ് അതെല്ലാം നിങ്ങൾ കമന്റില് എഴുതി എഴുതി ഞങ്ങൾക്ക് സന്തോഷമുള്ളു എന്തായാലും കേട്ടോ ചുന്തിരി മാളാണ് ചുന്തിരി എനിക്ക് രണ്ട് ചുന്തിരി ഉണ്ട്
ഒരു ചുന്തരനും ഒരു ചുന്തിരി. ചുന്തരൻ ഇപ്പൊ അതാ തട്ടി തുടങ്ങി, ഡോറ് തട്ടി തുടങ്ങി, വരാനാ വന്നാ. എത്തിയാ? എവിടെ പോയി? ഇനി ഒന്ന് കിടക്കും, കുറച്ച് വെള്ളം കുടിക്കും. അപ്പോ നമുക്ക് ആരും പാനിക് ആവണ്ട, കരുതലോടെ നമുക്ക് വീട്ടില് സ്റ്റേ ഹോം സേഫ് ആയിട്ട് ഇരിക്കാം. സോ വി ആർ എൻഡിങ് ദിസ് നമ്മള് ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് 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 ആൻഡ് ഗ്രാൻഡ്മ. പക്ഷെ ഒരു മിനിറ്റ്, ഇതെന്താണ്? എനിക്കറിയാം ഇത് എന്താണ് വീഡിയോ. എൻ്റെ അകത്ത് അറിയാലോ. അപ്പോൾ എല്ലാവർക്കും